വർക്കല പാപനാശം നോർത്ത് ക്ലിഫിൽ നടപടികളുമായി വർക്കല നഗരസഭ. നഗരസഭാ കൌൺസിലിന്റെയും ജില്ലാ കളക്ടറുടെയും നിർദ്ദേശപ്രകാരം ക്ലിഫ് നടപ്പാതയിൽ സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകളും അനധികൃത നിർമ്മാണങ്ങളും പൊളിച്ചു മാറ്റുന്നു. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് രണ്ട് ദിവസത്തിന് മുന്നിൽ നടപ്പാതയുടെ അപ്പുറത്ത് വശങ്ങളിൽ നിൽക്കുന്ന ബോർഡുകളും അതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളും എടുത്തു മാറ്റാനായിട്ട് ഒരു നോട്ടീസ് തന്നു. അത് പ്രകാരം പാവനാശം മുതലാണ് പാത്വേ തുടങ്ങുന്നത്. പാവനാശത്തു നിന്ന് തുടങ്ങാതെ ഹെലിപ്പാഡിൽ നിന്ന് ഇപ്പോൾ ഇവരെ ബോർഡുകൾ എടുത്തു മാറ്റുകയാണ്. അതിൻ്റെ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ അസോസിയേഷൻ തന്നെ ഇപ്പം എടുത്തു മാറ്റൽ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പാത്വേയുടെ അപ്പുറത്ത് തന്നെ നിരവധി പെർമനൻ്റ് സ്ട്രക്ചറായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൊന്നും മുനിസിപ്പാലിറ്റി ഒന്നും ചെയ്യുന്നില്ല. വലിയ വലിയ കോൺക്രീറ്റ് സമുച്ചയങ്ങൾ വരെ ഈ പാത്വേയുടെ അപ്പുറത്ത് കടലിനോട് തിരമാല വന്ന് അടിക്കുന്ന അത് ഫൗണ്ടേഷനാക്കി തന്നെ ബിൽഡിങ്ങുകൾ ചെയ്തിട്ടുണ്ട്. ആ ബിൽഡിങ്ങുകൾക്കൊന്നും മുനിസിപ്പാലിറ്റി യാതൊരു നടപടികളും കൈക്കൊള്ളുന്നില്ല. ഈ ഒരു രണ്ട് മൂന്ന് പോസ്റ്റുകൾ ഒരു ബോർഡ് ഇരിക്കുന്നതിനെ മുനിസിപ്പാലിറ്റി എടുക്കുന്നത്, ഇതെന്ത് അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇതിനെടുക്കുന്നതെന്ന് പ്രദേശവാസികളായ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ സ്ഥാപനം നടത്തുന്നവരും ഇതെല്ലാം ഒരു ചെറിയൊരു ബോർഡാണ്. ആ ബോർഡിനപ്പുറത്ത് വലിയ ബിൽഡിങ്ങുകൾ വയ്ക്കുന്നവർക്കൊന്നും കുഴപ്പമില്ല. ചെറിയ സംവിധാനങ്ങൾ ചെയ്യുന്നവരുടെ എല്ലാം ഡിമോളിഷ് ചെയ്യാനുള്ള നടപടിയായിട്ട് മുനിസിപ്പാലിറ്റി മുന്നോട്ട് പോകുന്നു. ഓക്കെ, മുനിസിപ്പാലിറ്റിയായിട്ട് നമ്മൾ പൂർണ്ണമായും സഹകരിച്ച് നമ്മൾ തന്നെ അതിനെ എടുത്ത് മാറ്റുന്ന നടപടിയിലേക്ക് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് വരും ദിവസങ്ങളിൽ ഇത് എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞ് മുനിസിപ്പൽ അധികാരികളുടെ അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു. കുന്നിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടികൾ. വർക്കല ടൂറിസം ഡെവലപ്മെന്റ് അസോസിയേഷൻ പ്രതിനിധികൾ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും ഇടപെടലിനെ തുടർന്ന് അനധികൃതമായി കെട്ടിയവ ഉടമകൾ തന്നെ പൊളിച്ചുമാറ്റാൻ ധാരണയായി. ബോർഡുകൾ നഗരസഭ നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. തുടങ്ങിയ വിഷയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട കളക്ടറുടെ ഉത്തരവ് പ്രകാരം കാൽനട യാത്രക്കാർക്കും അതുപോലെ തന്നെ വാഹനങ്ങൾക്കും കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ നിയന്ത്രണ വിധേയമാണ്. ആവശ്യമായ പോലീസ് സംരക്ഷണവും മറ്റ് സംവിധാനങ്ങളും ഉണ്ട്. കൂടാതെ ഫുട്പാത്തിന് കഴിഞ്ഞുള്ള കടലിനോട് ചേർന്നിട്ടുള്ള എല്ലാ എടുപ്പുകളും ബോർഡുകളും നീക്കം ചെയ്യുന്നതിന് മുനിസിപ്പാലിറ്റി തീരുമാനിച്ചിട്ടുള്ളതും ആയത് പ്രകാരമുള്ള എക്സിക്യൂഷൻ നടപടികൾ ആരംഭിച്ചിട്ടുള്ളതുമായിരുന്നു. തുടക്കത്തിൽ ചില എതിർപ്പുകൾ റിസോർട്ട് ഉടമകളുടെ ഭാഗത്തു നിന്നും കച്ചവട സ്ഥാപന അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായെങ്കിലും അത് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബോർഡുകളും ബാക്കിയുള്ള എടുപ്പുകളും നീക്കം ചെയ്യുന്ന പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. ക്ലിഫ് ഏകദേശം 1.5 കിലോമീറ്ററോളം ഉണ്ട്. ഈ 1.5 കിലോമീറ്ററിന് ഉള്ളിലുള്ള ഇടം സൈഡിൽ ഫുട്പാത്ത് കഴിഞ്ഞിട്ടുള്ള എല്ലാ നിർമ്മാണങ്ങളും നീക്കം ചെയ്യുന്ന നടപടി ആരംഭിച്ചിട്ടുണ്ട്. നടപ്പാതയിലൂടെ ഇരുചക്ര വാഹനം ഉൾപ്പെടെയുള്ളവയുടെ സഞ്ചാരം നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്നുമുണ്ട്. കുന്നുകൾ പൂർണ്ണമായും തകർച്ചയിലേക്ക് പോവുകയാണ്. കരുതൽ നടപടികൾ ശക്തമാക്കുമെന്ന് ചെയർമാൻ കെ എം ലാജി പറഞ്ഞു. വർക്കല പാപനാശത്തെ ബലിമണ്ഡപത്തിൻ്റെ ദുരവസ്ഥ ഇന്ന് എല്ലാവർക്കും അറിഞ്ഞിരിക്കും. മഴക്കാലം തുടങ്ങിയപ്പം തന്നെ ആ ബലിമണ്ഡപത്തിൻ്റെ മേളിലുള്ള മല ഇടിഞ്ഞും ബലിമണ്ഡപത്തിൻ്റെ സൈഡിലേക്ക് ഇഴുന്നു. ഒരു തലനാരിഴയ്ക്കാണ് ഭക്തജനങ്ങൾ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. വരും ദിവസങ്ങളിൽ കാലവർഷം ശക്തമാകുമ്പോൾ ആ മല വീണ്ടും ഇടിഞ്ഞു വീഴും. അതിൻ്റെ മേളിലുള്ള മരങ്ങളും തെങ്ങെല്ലാം കൂടെ കടപുഴകി വീടാനുള്ള അവസ്ഥ, ഏത് നിമിഷവും വീടാവുന്നൊരവസ്ഥയിൽ നിൽക്കുകയാണ്. മുൻ MLA ആയിരുന്ന വർക്കല ഖഹാറ ഈ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ ഇതിനെതിരെ പ്രതിഷേധിക്കുകയും പല പേർക്ക് നിവേദനം നൽകുകയും ചെയ്തു. കോസ്റ്റൽ റെഗുലേഷൻ്റെ നഗ്നമായ ലംഘനമാണ് നടന്നിരിക്കുന്നത്. കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റിൻ്റെയൊക്കെ പെർമിഷനൊന്നുമില്ലാതെ ഒരു ബലിമണ്ഡപം നിർമ്മിച്ചു. ശരിക്കു പറഞ്ഞാൽ കോസ്റ്റൽ സോൺ റെഗുലേഷൻ അനുസരിച്ച് ഒരു റെയിൻ ഷെൽട്ടർ മാത്രമാണ് നിർമ്മിക്കേണ്ടത്. ഒരു കോൺക്രീറ്റ് നിർമ്മാണ പ്രവർത്തനം ഇവിടെ അനിതവനീയതയല്ല. പക്ഷേ അന്നത്തെ MLA ആയ വർക്കല കഹാർ ഇത് നിർമ്മിച്ച് 1,60,00,000 രൂപ ചിലവിലാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അറിയിച്ചത്. എന്നിട്ട് തന്നെ അതിൻ്റെ ശൗചാലയത്തിൻ്റെ അവസ്ഥയൊക്കെ വളരെ ദയനീയമാണ്. ഇന്ന് ഈ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു സംഘടനകൾ സമരം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും ഇത് ശാസ്ത്രീയമായ ബലിതർപ്പണമെന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കുകയാണ് ഉണ്ടായത്.
മലയാടിവാരത്ത് ഇങ്ങനെ ഒരു നിർമ്മാണ പ്രവർത്തനം ഉണ്ടായാൽ വരും കാലങ്ങളിൽ അപകടം വരുത്തി വയ്ക്കുമെന്നുള്ളത് നേരത്തെ ഹൈന്ദവ സംഘടനകൾ അറിയിക്കുകയും എന്നാൽ അതിനെ ഒരു വില കൽപ്പിക്കുക പോലും ചെയ്തില്ല അന്നത്തെ എം എൽ എ. ഇന്നിപ്പോൾ നിലവിലെ എം എൽ എ ഈ സ്ഥലം സന്ദർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലെ അപകടം ഒരു വലിയൊരു അപകടത്തെ ക്ഷണിച്ചു വരുത്തുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ മലയാടിവാരം നിലനിൽക്കുന്ന ബലിമണ്ഡപം നിലനിൽക്കുന്നതും. ആയതിനാൽ ദേവസ്വം ബോർഡും വർക്കല മുനിസിപ്പാലിറ്റിയും എം എൽ എയൊക്കെ ഇടപെട്ടുകൊണ്ട് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ഈ നാട്ടുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയുവാനുള്ളത്. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വിഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ ₹2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarursanitary@gmail.com. Sarursanitary@gmail.com.